ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് വെക്കുന്നത് നമ്മുടെ പപ്പായ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ഇവിടെ ഒരു കുഞ്ഞു പപ്പായ എടുത്തിട്ടുണ്ട്. അത് നടുവേ കയറി ഇതിൻ്റെ തോലൊക്കെ കുളഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ലൊരു ടേസ്റ്റി അച്ചാർ തന്നെയാണ്. ഇതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാല അച്ചാർ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പം ഇതിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ നീളത്തിലും ഇങ്ങനെ ചീന്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ രീതിയിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതാ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ പച്ചമുളകും ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി അതിൽ നമുക്ക് എണ്ണ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ, കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. നമ്മൾ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഈ അച്ചാറിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ്. അപ്പം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന നേരം കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടെ ഇതിൽ ഈ എണ്ണയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ എണ്ണയിൽ കിടന്നൊക്കൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 നുള്ളിക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. നമ്മൾ പപ്പായ അരിഞ്ഞ് വെച്ചിട്ട് അതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം നമുക്ക് ഉപ്പിന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി എന്താ പറയുക, ഈ മസാലകളുടെ ഒക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ആ പപ്പായ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അത്യാവശ്യത്തിന് സുർക്ക് ഒഴിച്ചു കൊടുക്കാം. 1/3 ടേബിൾ സ്പൂൺ സുർക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ സുർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവും ചേർത്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഈ അച്ചാറിൽ ഇനി വേണ്ടതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പപ്പായ വല്ലാതെ വാടിപ്പോവും. ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാവാനേ പറ്റുള്ളൂ. ഇപ്പം ഇതൊക്കെ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലോ ഒക്കെ അടച്ച് സൂക്ഷിക്കാം. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. പുറത്ത് കൂടുതൽ ദിവസം ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവാനും ഇതിൽ പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് കൂടുതൽ സുർക്ക എന്നതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായി ഇനിയും വരുന്നതാണ് ഇൻഷാ അള്ളാ.
മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.